ക്ക് പോവുകയാണെങ്കിൽ വിനീഷ ഇന്നലെ ഈ അപകടമുണ്ടായി ഇപ്പോൾ മൂന്ന് മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് ഇത് അപകടമുണ്ടായ അതേ ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണോ ഈ ട്രാക്കിൽ നിന്ന് തന്നെയാണോ ഈ മൃതദേഹം കണ്ടെത്തിയത് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളൊക്കെ ലഭ്യമാണോ എങ്ങനെയാണ് അവർ ചാടിയതാണോ എന്താണ് സംബന്ധിച്ച് നമുക്ക് ഇപ്പോൾ ഒരു വ്യക്തതയുമില്ല എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ അക്രമി ആരാണെന്നൊരു വ്യക്തതയുമില്ല നമുക്ക് ഇതിലൊന്നും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും എങ്ങനെയാണ് ആ മൃതദേഹം എന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇന്നലെ ഇവരിൽ നിന്ന് ലഭിച്ച പ്രതികളിൽ നിന്നൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള വ്യക്തത വന്നിട്ടുണ്ടോ ഇരിക്കുന്നു കീർത്തി എങ്ങനെയാണ് ഈ മൂന്ന് മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ഈ മൂന്ന് പേരും മരിക്കാനിടയായ ഒരു സാഹചര്യം എന്നത് വെറും അനുമാനം മാത്രമായി ഇപ്പോഴും തുടരുന്നു രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മരിച്ചതാകാം എന്നൊരു അനുമാനത്തിൽ മാത്രമേ ഇപ്പോൾ എത്തിച്ചേരാൻ കഴിയുള്ളൂ കാരണം ദൃക്സാക്ഷികളുടെ മൊഴി അനുസരിച്ച് പരിഭ്രാന്തരായിരുന്നു ട്രെയിനിൽ ആളി പടരുന്ന തീ കണ്ട് മിക്ക കുറേ പേരെങ്കിലും പകുതിയോളം ഉറക്കത്തിലായിരുന്നു ഈ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് കാണുന്നത് ട്രെയിനിൽ ആളി പടരുന്ന തീയാണ് ഈ ഒരു പരിഭ്രാന്തിക്കിടയിൽ രക്ഷപ്പെടാൻ ഓടുന്ന ഓട്ടത്തിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള അപകടം സംഭവിച്ച് റെയിൽവേ ട്രാക്കിൽ വീണതാകാം എന്നൊരു അനുമാനത്തിൽ മാത്രമേ നമുക്കിപ്പോൾ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ ഒരു സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട് അപകടം നടന്ന റെയിൽവേ ട്രാക്കിന് തൊട്ടു സമീപത്തായിട്ടുള്ള പുഴയരികിൽ വെച്ചാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് മൂന്ന് പേരുടെ മൃതദേഹമാണ് ലഭിച്ചിരിക്കുന്നത് മട്ടന്നൂർ സ്വദേശികളായ റഹ്മത്ത് രണ്ടു വയസ്സുകാരി സെഹിറ മട്ടന്നൂർ സ്വദേശിയായ നൌഫിഖ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് നേരത്തെ റഹ്മത്തിൻ്റെയും സെഹിറയുടെയും പേര് വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഒപ്പം മരിച്ച പുരുഷൻ ആരാണ് എന്നുള്ള കാര്യത്തിലുള്ള ഒരു സ്ഥിരീകരണമോ വിശദാംശങ്ങളോ പുറത്തു വന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ മട്ടന്നൂർ സ്വദേശിയായ നൌഫിഖാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു നൌഫിഖിന്റെ മൃതദേഹത്തിൽ നിമിച്ച ഫോണിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ വ്യക്തി വിവരങ്ങൾ ശേഖരിച്ചത് മട്ടന്നൂർ സ്വദേശിയായ നൌഫിഖാണ് മരിച്ച മൂന്നാമത്തെയാൾ മൂന്ന് പേരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മൂന്ന് പേരുടെ മൃതദേഹങ്ങളും ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു നേരത്തെ ഈ അപകടത്തിൽ പൊള്ളലേറ്റ് നമ്മളോട് സംസാരിച്ച റാസിക്ക് റാസിക്ക് നിലവിൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് റാസിഖിൻ്റെ സഹോദരിയാണ് മരിച്ച റഹ്മത്ത് റാസിക്കും സഹോദരിയും മകളും മകളാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം വന്നിട്ടില്ല രണ്ടു വയസ്സുകാരി സെഹ്ര എന്ന് മാത്രമേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വിവരം നമുക്ക് ലഭിക്കുന്നുള്ളൂ അതിനാൽ തന്നെ മകൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല രണ്ട് വയസ്സുകാരി ഒപ്പം സഞ്ചരിച്ചിരുന്ന ഒരു രണ്ട് വയസ്സുകാരിയുമാണ് മരണപ്പെട്ടത് ഇവരുടെ ഇവർ കണ്ണൂരിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഫറൂഖ് സ്റ്റേഷനിൽ നിന്നാണ് ഇവർ കയറിയത് യാതൊരുവിധ പ്രകോപനമോ ബഹളമോ ഒന്നുമില്ലാതെ തന്നെ അക്രമി ഇവരുടെ എല്ലാവരുടെയും ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുകയായിരുന്നു പെട്രോൾ ഒഴിച്ച ഉടനെ തന്നെ തീ കൊളുത്തുകയും ചെയ്തു തീ കൊളുത്തി നേരത്തെ തന്നെ ട്രെയിനിൽ കയറിപ്പറ്റി ട്രെയിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ നിരീക്ഷിച്ച ശേഷമാണ് കൃത്യമായ ആസൂത്രിതമായ കൂടി തന്നെയാണ് ഈ പ്രതി ഇങ്ങനെ ഒരു കൃത്യം നടത്തിയത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു കാരണം കൃത്യമായി കോരപ്പുഴ പാലത്തിന് മുകളിൽ പുഴയിലെങ്കിലും ചാടി രക്ഷപ്പെട്ടേക്കാം എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ടാകാം അങ്ങനെ ഒരു നിരീക്ഷണത്തിൽ പ്രതി എത്തിച്ചേർന്നതുകൊണ്ടാകാം കോരപ്പുഴ പാലത്തിൽ വെച്ച് ഇങ്ങനെ ഒരു അക്രമം നടത്തിയതെന്നാണ് അന്വേഷണത്തിൽ നിന്ന് പ്രാഥമികമായും നിഗമനത്തിൽ എത്തുന്നത് കാരണം നേരത്തെ രാജ്പാൽ മീണ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചതും ഇക്കാര്യം തന്നെയാണ് പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ട്രെയിനിനകത്ത് പ്രവേശിച്ചത് രണ്ട് കുപ്പി പെട്രോൾ ഇദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്നു ട്രെയിൻ പോലുള്ള ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ പെട്രോൾ കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ് നിയമപ്രകാരം വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അത് അതിനാൽ തന്നെ കൃത്യമായുള്ള പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഓരോ യാത്രക്കാരും ഇത്തരം കാര്യങ്ങളെല്ലാം ട്രെയിനകത്ത് പ്രവേശിക്കുകയുള്ളു അനധികൃതമായാണ് പെട്രോൾ കുപ്പികളുമായി ഇദ്ദേഹം ട്രെയിനകത്ത് കയറിയത് ഇദ്ദേഹത്തിൻ്റെ ബാഗിലായിരുന്നു പെട്രോൾ സൂക്ഷിച്ചിരുന്നത് ഇപ്പോൾ ആ പെട്രോൾ അടങ്ങിയ ബാഗാണ് എലത്തൂർ റെയിൽവേ ട്രാക്കിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇത് പ്ര പ്രതിയുടേത് തന്നെ എന്ന് തന്നെയാണ് പോലീസ് എത്തുന്ന നിഗമനം സി സി ടി വി സമീപ പ്രദേശങ്ങളെ സി സി ടി വി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നേരത്തെ ബൈക്കിൽ സ്റ്റേഷന് പുറത്തെ എലത്തൂർ സ്റ്റേഷന് പുറത്തെ ഒരാളുടെ ബൈക്കിൽ കൈ കാണിച്ച് പ്രതി പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ കയറിപ്പോകുന്നതായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇത് ഈ അക്രമം നടത്തിയ അക്രമി തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായി പുരോഗമിക്കുന്നത്